നമസ്കാരം. സർക്കാരുമായുള്ള പോര് മുറുകുന്നതോടെ ഗവർണർ വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ്. മന്ത്രിമാർ ഗവർണറെ അധിക്ഷേപിച്ചാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ഗവർണറെ ഉപദേശിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. എന്നാൽ ഗവർണറുടെ ഓഫീസിന്റെ അന്തസ് കെടുത്തുന്ന പ്രസ്താവനകൾ നടത്തിയാൽ മന്ത്രിസ്ഥാനം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഗവർണറുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലാണ് ഈ ട്വീറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സർവകലാശാലകളെ ശുദ്ധീകരിക്കാനുള്ള നീക്കത്തിൽ വിശേഷാധികാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉപയോഗിച്ചിരുന്നു. ഇതിൽ മന്ത്രിമാർ ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശന പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇതോടെയാണ് മന്ത്രിമാർക്ക് മുന്നറിയിപ്പുമായി ഗവർണർ രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിലെ 15 സെനറ്റ് അംഗങ്ങളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്താക്കിയിരുന്നു. വൈസ് ചാൻസലർ നിയമത്തിനുള്ള സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ വിളിച്ച യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന 15 പേരെയായിരുന്നു ഗവർണർ പിൻവലിച്ചത്. ഇവർ വിട്ടുനിന്നത് മൂലം സെനറ്റ് യോഗം കോറം തികയാതെ പിരിയേണ്ടി വന്നിരുന്നു. ഇതിനെ വിമർശിച്ച് മന്ത്രി ബിന്ദു രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിമാർക്ക് മുന്നറിയിപ്പുമായി ഗവർണർ ട്വീറ്റ് ചെയ്തത്. ഇന്നു മുതൽ 15 അംഗങ്ങൾ അയോഗ്യരാണെന്ന് വ്യക്തമാക്കി കേരള സർവകലാശാല VCK ചാൻസലറായ ഗവർണർ കത്ത് നൽകിയിരുന്നു. ഗവർണർ പിൻവലിച്ചവരിൽ 5 പേർ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടിയായിരുന്നു. കഴിഞ്ഞ ദിവസം യോഗം VC നിയമനത്തിനായി ചാൻസലറായ ഗവർണർ രൂപവത്കരിച്ച സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നിശ്ചയിക്കുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇവരെ വിളിച്ചത്. 91 അംഗങ്ങളുള്ള സെനറ്റിൽ കോറം തികയാനുള്ള ആളുകൾ പോലും എത്തിയിരുന്നില്ല. VC ഡോക്ടർ VP മഹാദേവൻ പിള്ളി അടക്കം 13 പേർ മാത്രമായിരുന്നു യോഗത്തിനെത്തിയത്. ഇതായിരുന്നു ചാൻസലർ കൂടിയായ ഗവർണറെ പ്രകോപിപ്പിച്ചത്. രാജ്യത്തിന് വേണ്ടി രാഷ്ട്രപതി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്നത് ഗവർണർമാരാണ്. ഒരേസമയം കേന്ദ്രത്തിന്റെ പ്രതിനിധിയായും സംസ്ഥാനത്തിന്റെ തലവനായും പ്രവർത്തിക്കുന്നതിലൂടെ രണ്ട് പദവികൾ വഹിക്കുന്നവരായി ഗവർണറെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഭരണപരമായും നിയമനിർമ്മാണപരമായും നിരവധി അധികാരങ്ങൾ ഗവർണർക്കുണ്ട്. കേരളത്തിലെ 13 യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ പദവി ഗവർണർക്ക് അവകാശപ്പെട്ടതാണ്. യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട നിയമനവും പ്രവർത്തനങ്ങളുമെല്ലാം ഗവർണറുടെ അധികാരത്തിൽ പെടുന്നതാണെന്ന് സാരം. ഇതിനു പുറമെ മറ്റു ചില ഭരണപരമായ അധികാരങ്ങളും ഗവർണർക്കുണ്ട്. ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുന്നതും ഗവർണറാണ്. മറ്റു ചില ഭരണനിർവഹണ ഉദ്യോഗസ്ഥരായ സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷണർ അംഗങ്ങൾ ഇവരൊക്കെയും നിയമിക്കുന്നത് ഗവർണർ തന്നെയാണ്. നിയമസഭ തിരഞ്ഞെടുത്തതിന് ശേഷമുള്ള ആദ്യ സെഷൻസ് അഭിസംബോധന ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ഗവർണറുടേതാണ്. എന്നാൽ സംസ്ഥാന പട്ടികയെ അടിസ്ഥാനമാക്കി സംസ്ഥാന നിയമസഭയിൽ നിന്ന് പാസാക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി അനുമതി നൽകിയാൽ മാത്രമാണ് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതി ആണെങ്കിലും സബോർഡിനേറ്റ് കോടതികളിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതും ഗവർണർ തന്നെയാണ്. നിയമസഭ വിളിച്ചു കൂട്ടുന്നതും സമ്മേളനം പിരിച്ചുവരാനുള്ള ഉത്തരവാദിത്വവും ഗവർണർക്കുള്ളതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.